ഹായ് അസ്സലാം വലൈക്കും. ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സ്വീറ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ പോലെ തന്നെ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നമുക്ക് റെസിപ്പി കാണാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസാണ്. ഇതുപോലെ ചെറുതാക്കി ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലില്ലാത്തതാണ് ഇതിന് ഏറ്റവും നല്ലത്. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനും എല്ലാം നല്ലത് ഇതിന് എല്ലില്ലാത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ചിക്കൻ ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് സോയാ സോസ് ഉള്ളതുകൊണ്ട് അതിലും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഈ ഒരു ബാറ്ററിന് വേണ്ടിയിട്ട് മാത്രമുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1/2 കപ്പ് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിന് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ട പിടിക്കാതെ തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. ഇനി ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ചൂടായിട്ടുള്ള ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കന് എല്ലില്ലാത്ത പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഉള്ളിലൊക്കെ. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു കളറായി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കളറ് എല്ലായിടത്തും ഒരുപോലെ കിട്ടും. നമ്മൾ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഞാനിതിൽ നിന്ന് ഓയിലൊക്കെ മാറ്റി 1 ടേബിൾ സ്പൂൺ ഓയില് മാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതാക്കി ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റ് വഴറ്റിയാൽ മതി. ക്യാപ്സിക്കത്തിന് അധികം കുക്കാൻ വേണ്ടി ആവശ്യമില്ല. അപ്പോൾ ഓയിലൊക്കെ ഞാനിതിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതേ ഓയിൽ തന്നെ ഉപയോഗിക്കുക. കാരണം ആ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ഓയിൽ തന്നെയാണ് നല്ലത്. എന്നിട്ട് ഈ ഒരു ക്യാപ്സിക്കം കുറച്ചൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ്, കെച്ചപ്പ്, സോയാ സോസ്, വിനെഗർ, പഞ്ചസാര ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചിക്കൻ
ഈ ഒരു സോസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക, മിക്സ് ചെയ്തെടുത്തിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നല്ല റെഡ് കളറായിട്ടുള്ള ചിക്കൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറ് ചേർത്തെടുക്കുക. ഞാനിപ്പം കളറൊന്നും ചേർത്തിട്ടില്ല, കാണാനൊക്കെ ഭംഗി കിട്ടാൻ കളറ് കുറച്ച് ചേർത്തെടുക്കുന്നത് നല്ലതാണ്. കളറില്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അതും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു സോസ് ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. സോസൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല ക്രിസ്പിയാണ്, ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പം നല്ല ടേസ്റ്റും ആണ്. അപ്പം നമ്മുടെ സ്വീറ്റ് ആൻഡ് ക്രിസ്പി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം, എന്നിട്ട് ചൂടോട് കൂടി തന്നെ നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ച് നോക്കാം. ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ക്രിസ്പി കിട്ടണമെങ്കിൽ ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം ജോലിയൊന്നുമില്ല, ആ ഫ്രൈ ചെയ്യുന്ന സമയം മാത്രമേ കുറച്ചെടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നല്ല ഈസിയാണ്. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല. നമ്മൾ നോർമലി നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.